ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തട്ടട ചിക്കൻ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ പൊട്ടറ്റ ചിപ്സ് ആയിരുന്നു, എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്തു എന്ന് കരുതുന്നു. ഉണ്ടാക്കാത്തവർക്കും കാണാത്ത വീഡിയോ കാണാത്തവർക്കായി താഴെ അതിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക, അതുപോലെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തട്ടട ചിക്കൻ. അപ്പം അതിന് എന്തൊക്കെ വേണമെന്ന് ആദ്യം പറയാം. ഓക്കെ, ഞാനിപ്പം എടുത്തിരിക്കുന്നത് അരക്കിലോ ചിക്കനാണ്. അരക്കിലോ ചിക്കൻ ചെറുതായിട്ട് പീസ് ചെയ്തിട്ടാണുള്ളത്. കൂടുതൽ വലുതാകാൻ പാടില്ല, കാരണം വലുതായിട്ട് പെട്ടെന്ന് വേവാൻ ബുദ്ധിമുട്ടുണ്ട്, അതുപോലെ അതിൻ്റെ ടേസ്റ്റും മാറ്റം വരും. അതുകൊണ്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് അരക്കിലോ ചിക്കൻ. അടുത്തത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് മൂന്നും ചതച്ചെടുക്കുകയാണ് ചെയ്തത്. ഇത് നമുക്ക് ഇതിനോട് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ്, ഞാനിപ്പം 1/2 സ്പൂണാണ് ഉപ്പിട്ടത്, 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിട്ടുള്ളത്. മുളക് പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി, മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, ചിക്കൻ മസാല 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, ഗരം മസാല 1/2 ടീസ്പൂൺ. ഇത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം 1/2 മണിക്കൂറെങ്കിലും നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം വെക്കണം, എന്നാലേ ചിക്കൻ്റെ അകത്ത് അതിൻ്റെ മസാലകളെല്ലാം നന്നായിട്ട് പിടിക്കുകയുള്ളൂ. എല്ലാ ചിക്കൻ പീസുകളിലും മസാല എത്തുന്ന വിധത്തിൽ മിക്സ് ചെയ്യണം. ഓക്കെ, ഇപ്പം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ ഈ മസാലകളെല്ലാം ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചിക്കൻ മസാലയിൽ ഇട്ട് വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ചിക്കൻ്റെ എല്ലാ സ്ഥലത്തും മസാല പിടിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പം നമ്മൾ ചിക്കൻ തട്ടട ചിക്കൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് അടുപ്പത്ത് നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം, ആവശ്യത്തിന് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/5 അല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ച് വെച്ചത്, ഇഞ്ചി ചെറിയൊരു ഇഞ്ചി ചെറുതായി മുറിച്ചത്, കറിവേപ്പില, അതിൻ്റെ ആ പച്ച മണം പോകുന്നവരെ ഒന്ന് വറക്കുക. അപ്പം നല്ലൊരു സ്മെല്ല് വരും. അപ്പം നമ്മൾ ചെറുതായി മുറിച്ച് വെച്ച വെളുത്തുള്ളി, ഞാനിപ്പം 1/2 കിലോ ചിക്കന് 2 വലിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ 1/4 ഭാഗം, ഇപ്പം നമ്മളൊരു 1/4 കപ്പ് വലിയ ഉള്ളി ആണ് ഇട്ടിട്ടുള്ളത്. അതൊന്ന് ഒരു ബ്രൗൺ കളറ് ആകുന്നത് വരെ ഒന്ന് വറക്കുക. പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഞാൻ അതിലേക്ക് ഇടുന്നു. 1/4 ടീസ്പൂൺ ഉപ്പ്, ഓക്കെ. അപ്പം നമ്മളെ ഉള്ളി ഒരു ഗോൾഡൻ കളറ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാലയിൽ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ
നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യുക, ഉള്ളിയും ചിക്കൻ കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. സ്റ്റൗ ഒന്ന് സിമ്മിലേക്ക് ആക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും, അതുകൊണ്ടാണ് ഞാൻ സിമ്മിലേക്ക് ആക്കിയത്. സ്റ്റൗ അപ്പം ചിക്കൻ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു. ഇനി അതിന് ശേഷം ഒരു ചെറിയ രണ്ട് തക്കാളി ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. നമ്മളിതിൽ ഒരു തരി വെള്ളം ചേർത്തിട്ടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ചിക്കൻ തേൻ്റെ അന്ന് ഇറങ്ങി വരുന്ന വെള്ളം തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുക, അതുകൊണ്ട് ഒരു തരി വേറെ പച്ചവെള്ളം ചേർത്തിട്ടില്ല. നമുക്കിനി ഇതൊന്ന് ചെറുങ്ങനെ സിമ്മിലിട്ടിട്ട് വേവാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പം നമ്മളൊരു 15 മിനിറ്റോളം നമ്മളെ ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിരുന്നു. നമുക്കിപ്പോൾ നോക്കാം എത്രത്തോളം വെന്തുവെന്ന്. തീരെ വെള്ളം ചേർക്കാതെയാണ് നമ്മൾ ചിക്കൻ വേവാൻ വേണ്ടി വെച്ചത്, പക്ഷേ ചിക്കൻ്റെ അകത്ത് തന്നെയുള്ള വെള്ളം ഊർന്ന് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിൻ്റെ അകത്തായിട്ടുണ്ട്. നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. മസാല ഒന്ന് ശരിക്കും പിടിച്ച് ചിക്കൻ നല്ലവണ്ണം വരണ്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പായി നേരത്തെ മാറ്റി വെച്ച വലിയ ഉള്ളി ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ഇതിൻ്റെ അകത്ത് ഇടാം. ഒപ്പം പച്ചമുളക്, കറിവേപ്പില. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പച്ചമുളകിൻ്റെ ആ സ്മെല്ല് ഇതിൻ്റെ ചിക്കന് പിടിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് വേറെ തന്നെ ടേസ്റ്റ് മാറും, നല്ലൊരു ടേസ്റ്റ് ആക്കി വരും. അതിനുവേണ്ടിയിട്ടാണ് പച്ചമുളക് ഇപ്പം മുറിച്ചിട്ടത്. ഇതിലേക്ക് ചെറിയ 1/2 സ്പൂണ് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. അപ്പം കുറച്ചും കൂടി വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കുരുമുളക് പൊടിയും വെളിച്ചെണ്ണയും ഉള്ളിയെല്ലാം ഒന്ന് ചേർന്ന് പിടിക്കുന്നത് വരെ നമുക്ക് നടക്കാം നല്ലോണം. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇപ്പം. ഉള്ളിയും പച്ചമുളകും ഇട്ടതിന് ശേഷം കുറേ നേരം വേവിക്കാൻ പാടില്ല, ആ ഉള്ളിൻ്റെ ടേസ്റ്റ് മാറും. അപ്പൊ നമ്മുടെ തട്ടുകടെ ചിക്കൻ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം.
അപ്പോൾ നമ്മൾ തട്ടുകട ചിക്കൻ ഇവിടെ റെഡി ആക്കിയാണ്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലിടണം. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത പ്രാവശ്യം കാണാം. അടുത്ത പ്രാവശ്യം നമ്മൾ നാടൻ പഴം ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അടുത്ത തവണ കാണാം.